ഒരിടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ ഇഷ്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണിത്. പെയ്തൊഴിയും നേരം. റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ യദുകൃഷ്ണന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. സമയം രാത്രി 11:00. തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അവൻ ചുറ്റും നോക്കി. സിമെന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന 3-4 പേരും പിന്നെ മൂലയിൽ ചുരുണ്ടുകൂടിയ തെരുവ് പട്ടികളും ഒഴിച്ചാൽ ആ ചെറിയ സ്റ്റേഷൻ ശൂന്യമാണ്. തണുത്ത കാറ്റിൽ അവൻ്റെ ശരീരം വിറച്ചു. ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിൽ വെച്ചപ്പോഴാണ് മൊബൈൽ ഫോൺ ശബ്ദിച്ച്. റോഷിനിയായിരുന്നു. എടാ, ട്രെയിൻ വന്നോ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഈ തണുപ്പത്തിൽ 2 മണിക്കൂറായി നിൽക്കുന്നു. നിനക്ക് സമാധാനം എവിടെ? അപ്പുറത്ത് റോഷിനിയുടെ ചിരി മുഴങ്ങി. ചൂടാവാതെ മോനെ, ഞാൻ ദുബായിൽ പെട്ടുപോയതുകൊണ്ടല്ലേ. നിനക്ക് വേറെ ഒരുപാട് ചങ്കളുണ്ടല്ലോ, അവരോട് പറഞ്ഞൂടെ. ഓ, അവരൊക്കെ VIP-കളല്ലേ. ഞാനൊരു പാവ ഓട്ടോ ഡ്രൈവർ. ഇങ്ങനത്തെ കേസൊക്കെ എന്നെയല്ലേ ഏൽപ്പിക്കാൻ പറ്റൂ. എടാ മൈ ഡിയർ ഡ്രൈവറേ, കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. നീ പറഞ്ഞ ശരിയാ, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നത് നിന്നെ മാത്രമാണ്. ആ, നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? കുറച്ച് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. എൻ്റെ പൊന്നല്ലേ, അധികം സൂചിപ്പിക്കണ്ട. ഒന്നാമതേ നാട്ടിൽ ചീത്തപ്പേരാണ്, അതിൻ്റെ കൂടെ ഇതും. നാട്ടുകാരോട് പോവാൻ പറ. എടാ, അതൊരു പാവ. നിന്റെ മോരുടെ സ്വഭാവം അതിനോട് കാണിക്കരുത്. ഓവ, അത്ര പാവായിട്ടാണല്ലോ തന്നെയും തള്ളിയും പറയുന്ന കേൾക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എല്ലാം ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, കുടുംബമില്ലാത്തവന് അതിൻ്റെ വില അറിയും. ഡീറ്റെയിലായി ഞാൻ പിന്നെ പറയാം, നീ അവളോടൊന്നും ചോദിക്കണ്ട. പുതിയ കഥ എവിടെ വരെയായി? ഒന്നുമില്ല, എഴുതാനുള്ള മൂടൊക്കെ പോയി. വെള്ളടി നിർത്തിയാൽ തന്നെ നീ നന്നാവും. നട്ടപ്പാതനാക്കി ഉപദേശിക്കാതെ വെച്ചിട്ട് പോകണ്ണേ. നിനക്ക് അവളെ തിരിച്ചറിയാൻ പറ്റുമോ? ഇവിടെ ആകെ 3-4 ആൾക്കാർ ഇറങ്ങാനുണ്ടോ? പിന്നെ നീ അയച്ചു തന്ന ഫോട്ടോയും ഉണ്ട്. അവൾ വന്നിട്ട് എന്നെ വിളിക്കുക, ഞാൻ വെക്കുക. ഫോൺ പോക്കറ്റിലിട്ട് അവൻ വേറൊരു സിഗരറ്റിന് തീ കൊളുത്തിയത് ട്രെയിനിന്റെ ചൂളമിളി മുഴങ്ങിയത് ഒരുമിച്ചായിരുന്നു. അടക്കിയ ശബ്ദത്തിൽ ഒരു തെറി പറഞ്ഞുകൊണ്ട് യദു സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി. പിന്നെ മുന്നോട്ട് നടന്നു. കരുതിയതുപോലെ തന്നെ ആ സ്റ്റേഷനിലാകെ 3 പേര് മാത്രമേ ഇറങ്ങിയുള്ളൂ. വൃദ്ധരായ ദമ്പതികൾക്ക് പുറകെ ബാഗും തൂക്കി പിടിച്ചിറങ്ങി ചുറ്റും നോക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് യദു ചെന്നു. നീയല്ലേ റോഷ്ണി പറഞ്ഞാള്? പരുക്കൻ ശബ്ദം കേട്ട് അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. ആ മുഖം അപ്പോഴാണ് യദുകൃഷ്ണൻ ശരിക്കും കണ്ടത്. ഫോട്ടോയിലുള്ളതിനേക്കാൾ ഭംഗിയുണ്ട്. 25-ൽ താഴെ പ്രായം, അധികം ഉയരമോ വണ്ണമോ ഇല്ല. യാത്രാക്ഷീണ ഉറക്കമില്ലായ്മയും ഭീതിയും ആ കണ്ണുകളിൽ പ്രകടമാണ്. ഷോളുകൊണ്ട് മുടിമറച്ചവൾ തലയാട്ടി. താ, ബാഗ് ഞാൻ പിടിക്കാം. വേണ്ട സാർ. അവൻ ചുറ്റും നോക്കി. ഏത് സാർ, എന്നെയാണ് ഉദ്ദേശിച്ചത്? അവൾ മൂളി. അടിപൊളി, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നവാ. യദുകൃഷ്ണനെ അവൾ അനുഗമിച്ചു. അവൾ വന്ന ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് ഓട്ടോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ യദു കയറി. അവൾ പുറകിലും. തൻ്റെ പേരെന്താ? മറന്നുപോയി. നസ്രീൻ. എന്താ, നസീറോ? നസ്രീൻ. അവൾ കുറച്ചുകൂടി ശബ്ദം കൂട്ടി പറഞ്ഞു. ഇമ്പോസിഷൻ എഴുതി പഠിച്ചാലും തെറ്റുന്ന ഓരോ പേര്. പിറുപിറുത്തുകൊണ്ട് അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് കയറ്റി. ഇടക്ക് മിററിലൂടെ നോക്കിയപ്പോൾ നസ്രീൻ കണ്ണടച്ച് എന്തോ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു പുച്ഛചിരിയോടെ യദുകൃഷ്ണൻ ഓട്ടോയുടെ സ്പീഡ് കൂട്ടി. 1 മണിക്കൂറോളം യാത്രക്കൊടുവിൽ അതൊരു വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു. യദു ഇറങ്ങി. അനക്കമൊന്നും കേൾക്കാതായപ്പോൾ അവൻ ഓട്ടോയുടെ പുറകിലേക്ക് നോക്കി. മടിയിൽ വെച്ച ബാഗിന് മുകളിൽ മുഖം ചേർത്ത് അവൾ നല്ല ഉറക്കമാണ്. അതേ നസീറെ, എണീക്ക്, സ്ഥലമെത്തി. അവൾ ഞെട്ടി ചുറ്റും നോക്കി, പിന്നെ പുറത്തിറങ്ങി. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ചെറിയ വീടായിരുന്നത്. അടുത്തെങ്ങും വേറെ വെളിച്ചം കാണുന്നില്ല. ഏതു പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് സിറ്റൗട്ടിൽ കയറി വാതിൽ തുറന്നു. നിലവിളക്കും കൊണ്ട് അകത്തേക്ക് ആണെങ്കിൽ ഇവിടെ ആരുമില്ല, കയറിവാ. തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ അകത്തുകയറി ലൈറ്റിട്ടു. ദൂരെ പട്ടികൾ ഓരിയിടുന്ന ശബ്ദം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു. നസ്രീൻ പേടിയോട് അകത്തേക്ക് ഓടിക്കയറി. ഹാളിൽ നിന്ന് തന്നെ ഏതു ഷർട്ട് ഊരി മാറ്റിയപ്പോൾ അവൾ പെട്ടെന്ന് തലവിനിച്ചു. ദാ, ആ മുറി കിടന്നോ. ഒരു വാതിലിന് നേരെ ചൂണ്ടിയാവൻ പറഞ്ഞു. പിന്നെ തന്നെ മുറിയിൽ കയറി ഡോറടച്ചു. അലമാര തുറന്ന് ബ്രാണ്ടിക്കുപ്പിയും ഗ്ലാസും വെള്ളവും എടുത്ത് മേശപ്പുറത്ത് വെച്ച് കട്ടിലിരുന്നു. 2 ബഗ് മദ്യം കഴിച്ച് അടുത്ത് ഒഴിക്കുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്ത്. റോഷ്നി, നിന്നെ കുറേ നേരമല്ലേ വിളിക്കുന്നു. ചാർജ് തീർന്നടി, നിനക്ക് അവളുടെ ഫോണിൽ വിളിച്ചൂടെ? ആ കുട്ടിക്ക് ഫോണില്ല. ബെസ്റ്റ്, ഒരു ഫോൺ പോലും ഇല്ലാതെയാണോ ട്രെയിൻ കയറിയത്? അത് വിട്, അവളെവിടെ? കിടന്നു. വലം കഴിച്ചായിരുന്നോ? അത് സോറി, ഞാൻ ചോദിച്ചില്ല. നീ പൊട്ടനാണോടാ. 7-8 മണിക്കൂർ യാത്ര ചെയ്ത പെണ്ണിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന ബോധം നിനക്കില്ലേ? അതൊരു മനുഷ്യജീവിയാ. അവളെ നിന്നെ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. നിനക്ക് ബുദ്ധിമുട്ടാണീ പറ. രാവിലെ ഞാൻ വേറെ ആരോടെങ്കിലും സഹായം ചോദിച്ചോളാം. ഏയ്, ഒന്ന് അടങ്ങിടി, ഞാൻ പിന്നെ വിളിക്കാം. യദുകൃഷ്ണൻ എഴുന്നേറ്റു. പിന്നെ നസ്രീൻ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു.
വാതിൽ പാതി തുറന്നു കിടക്കുകയാണ്. അവനകത്തേക്ക് തളയിട്ട് അവൾ കട്ടിലിനരികെ നിൽക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? ഉത്തരമില്ല. വിശക്കുന്നുണ്ടോ? അതോ പേടിച്ചിട്ടാണോ ഉറങ്ങാത്തെ? അതിന് ഉത്തരമില്ല. എന്താ കൊച്ചെ, അവൾ തലയിലെടുത്തു വെച്ച് തന്നാ നിന്നെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ പീഡിപ്പിക്കുന്ന എഴുതി ഉറങ്ങാതിരിക്കണ്ട. വരുന്ന വഴി ഫുഡിന്റെ കാര്യം മറന്നുപോയത് എന്റെ തെറ്റാ, സോറി. അവൾ മിണ്ടാതെ തലവിരിച്ച് നിൽക്കുകയാണ്. ഹാ, എന്തെങ്കിലും ഒന്ന് പറ. ടോയ്ലറ്റ്, എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണമായിരുന്നു, പതറിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് യദുവിന് ഓർമ്മ വന്ന പോലും. ഇവിടെ രണ്ട് ബാത്റൂമാണ് ഉള്ളത്, ഒന്ന് അടുക്കളയുടെ പുറത്ത്, പിന്നെയുള്ള എന്നെ മുറിയില്ല. രാത്രി എന്തായാലും പുറത്തിറങ്ങണ്ട, എന്നത് ഉപയോഗിച്ചോ. അവൾ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ യദുവിന് അരിശം വന്നു. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞ്, പെട്ടെന്ന് നോക്ക്, എനിക്ക് ഉറങ്ങണം. ഇന്നൊരു ദിവസം വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, രാവിലെ ഞാൻ വല്ലതും കഴിക്കാൻ വാങ്ങിത്തരാം. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ കട്ടിൽ വെച്ചിരുന്ന ബാഗ് തുറന്ന് ടവലിൽ ഒരു ജോഡി ഡ്രസ്സും എടുത്തു. വേറെന്തോ എടുത്ത് അവൾ ഡ്രസ്സിനുള്ളിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു യദു കണ്ടു. വെപ്രാളം കൊണ്ട് അവിടെ അത് നിലത്തേക്ക് വീണു. ഒരു സാനിറ്ററി നാപ്കിൻ ആയിരുന്നത്. പെട്ടെന്ന് തന്നെ അവളതെടുത്ത് ടവലിനോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം യദുവിന് വല്ലാത്ത കുറ്റബോധം തോന്നി. തൻ്റെ ബാഗ് എടുക്ക്. അവൾ അനുസരിച്ചു. അവൾ നസ്രീനെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ചുരുണ്ട് കിടന്നിരുന്ന ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് മൂലയിലിട്ടു. പിന്നെ വേറൊന്ന് അവിടെ വിരിച്ചു. ടേബിളിലെ മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും പുറത്തേക്ക് കൊണ്ടുപോയി. ആ, ഈ മുറി ഉപയോഗിച്ചോ. ശബ്ദം പരമാവധി മയപ്പെടുത്തി അവൻ പറഞ്ഞു. പിന്നെ വേഗം അടുക്കളയിലേക്ക് ചെന്നു. ഒഴിഞ്ഞുകിടക്കുന്ന പാത്രങ്ങൾ പരിഹാസത്തോടെ ചിരിക്കുന്നതായി അവന് തോന്നി. അരിച്ചാക്കിൻ്റെ മുകളിലെ പ്ലാസ്റ്റിക് കവർ തുറന്നപ്പോൾ അതിൽ കുറച്ച് അവൽ കിട്ടി. അത് പ്ലേറ്റിലേക്ക് ഇട്ടു. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ നിന്ന് കുറച്ച് ശർക്കര കണ്ടെത്തി അതിൽ ചെറുതായി അരിഞ്ഞിട്ടു. പിന്നെ തേങ്ങ ചിരവിയതും ചൂടുവെള്ളമുണ്ടാക്കിയത് നനച്ച് സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അതും ഒരു കപ്പ് ചൂടുവെള്ളവുമായി നേരെ മുറിയിലേക്ക് നടന്നു. നസ്രീൻ കട്ടിലിരിക്കുകയാണ്. അവൻ പാത്രങ്ങൾ മേശപ്പുറത്ത് വെച്ചു. കഴിച്ചോ, ഞാനിവിടെ അങ്ങനെ കയറിയിട്ട് പാചകമൊന്നുമില്ല, പുറത്തുനിന്ന് കഴിക്കാറാ മതിയോ? രണ്ടെണ്ണം അടിച്ച് കിടക്കാനുള്ള ഒരു സ്ഥലം മാത്രമായത്, നിനക്ക് പൊരുത്തപ്പെടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുകയാണ്. ഇപ്പം കുറേ നാളായിട്ട് എൻ്റെ ബുദ്ധിയൊന്നും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിന്നെങ്ങനെ ട്രീറ്റ് ചെയ്ത്. പക്ഷേ എന്നെ വിശ്വസിക്കാം, റോഷിനി എൻ്റെ ആകെയുള്ള കൂട്ടുകാരിയാണ്. അവൾ വരുന്നവരെ നിന്നെ സേഫായി സൂക്ഷിക്കുന്ന വാക്ക് ഞാൻ പാലിക്കും. നീ എന്തുകൊണ്ട് ഇവിടെ എത്തിയെന്ന് അറിയില്ലെങ്കിലും. അത്രയും പറഞ്ഞ് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ഫോണും എടുത്ത് അവൻ പുറത്തിറങ്ങി വാതിൽ ചാരി. നേരത്തെ നസ്രീനിരുന്ന മുറിയിൽ ചെന്നിരുന്നു. കെട്ടണഞ്ഞ ലഹരി ഉണർത്താൻ വീണ്ടും മദ്യക്കുപ്പി എടുത്തു. കൊച്ചൂട്ടാ, ഏതാണ് ആ പെണ്ണ്? ആരോ ചോദിക്കുന്നതായിട്ട് പത്രത്തിൽ മുഖം പൂഴ്ത്തിരിക്കായി നസ്രീൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വേലിയുടെ അരികിൽ ഒരു പ്രായമായ സ്ത്രീ യദു മുറ്റത്ത് ഓട്ടോ കഴുകുകയാണ്. ഏത് പെണ്ണ്? നീ ഒരുത്തിയാ കൊണ്ടുവന്നു എന്ന് കൂട്ടപ്പൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ പെണ്ണുമ്പിള്ള വിലാസിനിയാണ്. എന്തേ, എന്നോട് ചൂടാവണ്ട, ഞാനൊന്നും ചോദിച്ചില്ലേ. അവർ തൊഴുതുകൊണ്ട് നടന്നകന്നു. അവൻ ബാക്കിയുള്ള വെള്ളം ഓട്ടോയുടെ ടയറിൽ ഒഴിച്ച് ബക്കറ്റും എടുത്ത് വരുന്ന കണ്ടപ്പോൾ നസ്രീൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. റോഷ്നി ചേച്ചി ഒന്ന് വിളിച്ചു തരാമോ? അവൾ അപേക്ഷ പോലെ ചോദിച്ചു. ഇപ്പൊ പറ്റില്ല, അവള് ബിസിയാ. കാര്യം നിനക്കറിയാലോ, ദുബായിൽ അവളുടെ ചേച്ചി ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക. ഇന്നാണ് അവരുടെ സർജറി. എന്താ, എമർജൻസി ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പിന്നെ? അത് ഞാനിവിടെ വന്ന ചീത്തപ്പേരായി എന്ന് മനസ്സിലായി. നാണിയമ്മ പറയുന്ന കേട്ടിട്ടാണ്, അവർ ആകാശവാണി നാ ഇവിടെയുള്ളവർ വിളിക്കുന്നു. ചാനലുകൾ വരുന്നതിന് മുമ്പ് ഇവിടെ ന്യൂസുകൾ എല്ലായിടത്തും എത്തിക്കുന്ന അവരാ. അതുപോലെ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്, ചെത്തുകാരൻ, കുട്ടപ്പൻ, ചായക്കടയിലെ കുഞ്ഞുമ. അതൊന്നും ഈ കാര്യം കണ്ട പോരായിട്ട് എനിക്കിവിടെ അത്ര നല്ല പേരൊന്നുമല്ല. അവൾ തലയാട്ടി. മൂന്ന് ദിവസമായി അവൾ ആ വീട്ടിൽ വന്നിട്ട്. രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും യദൂഷണൻ കവലയിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കും. പിന്നെ കുളിച്ച് റെഡിയായി ഓട്ടോയും എടുത്ത് പോകും. ഉച്ചക്കും അവൾക്കുള്ള ഭക്ഷണം അവിടെ എത്തും. രാത്രിയിലും അതുപോലെ തന്നെ. ഞാൻ പോവാ, നിനക്ക് വല്ലതും വേണോ നസീറേ? നസ്രീൻ, അവൾ തിരുത്തി. ആ, എനിക്കത് കിട്ടില്ല. ആരെ ഈ പേരിട്ട്? എന്താ മീനിങ്? വൈൽഡ് റോസ്. ആ, എന്ത് തേങ്ങയാലും വേണ്ട, പാത്തു അത് മതി. ഇനി തിരിച്ചു പോകുന്നവരെ നീ പാത്തുവാ. അവൻ മുറിയിൽ കയറി കാക്കി ഷർട്ടിട്ട് തിരിച്ചു വന്നു. ഒരു പഴയ മൊബൈൽ അവൾക്ക് കൊടുത്തു. ഇതിൽ എൻ്റെ റോഷ്നിയുടെ നമ്പർ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ കവലിലെത്തിയിട്ട് നെറ്റ് റീചാർജ് ചെയ്യാം. വാട്സാപ്പ് ഉണ്ട്, അവൾക്ക് മെസ്സേജ് അയച്ചോ. പിന്നെ നേരെ പോകാൻ ടി വി ഉണ്ടല്ലോ, ആരും വന്നാലും വാതിൽ ഓർക്കണ്ട. ഒറ്റയ്ക്കൊട്ടിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. ആ, എന്നാ ശരി. അവൻ നടക്കാൻ തുടങ്ങി. അതെ, ഒന്ന് പറഞ്ഞോട്ടെ. യദു തിരിഞ്ഞു നോക്കി. നസ്രീൻ ചുമലിലേക്ക് വീണ തട്ടം തലയിലേക്ക് വീണ്ടും ഇട്ടു. ഞാനെന്തെങ്കിലും കുക്ക് ചെയ്തോട്ടെ പ്ലീസ്. അതെന്താ? എനിക്ക് ഹോട്ടൽ ഫുഡ് തീരെ പറ്റുന്നില്ല, വോമിറ്റിങ്. ഏത് കൃഷ്ണൻ ഒന്ന് ആലോചിച്ചു.
പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ആകെ ഉണ്ടാക്കുന്ന ചായ മാത്രം, പിന്നെ വെള്ളടിക്കാൻ ടച്ചിങ്സും ചെലവിച്ചിരി കഞ്ഞിയും. സാധനങ്ങളെല്ലാം വാങ്ങണം. നിനക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, വഴിയുണ്ടാകും. അവൻ പുറത്തേക്ക് നടക്കാൻ നോക്കി നസ്രീൻ അവിടെ തന്നെ നിന്നു. രാത്രി യദുകൃഷ്ണൻ കുളിച്ച് വസ്ത്രമാരി വരുമ്പോഴേക്കും ടേബിളിൽ ചൂട് ചോറും മീൻകറിയും തോരനുമെല്ലാം റെഡിയായിരുന്നു. വൈകിട്ട് 4 മണിക്കാണ് അവളെയും കൂട്ടി മാർക്കറ്റിൽ പോയത്. ആവശ്യമായ സാധനങ്ങളെല്ലാം വിലപേശി വാങ്ങിയതും അവൾ തന്നെ. എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിൽ വിട്ട് അവൻ ഓട്ടം പോയി വന്ന രാത്രിയാണ്. മീൻകറി ഒന്ന് രുചിച്ച് നോക്കിയ ശേഷം അവൻ നേരെ മുറിയിൽ ചെന്ന് ബ്രാൻഡി കുപ്പി എടുത്ത് വന്നു. കസേര നീക്കിയിട്ടിരുന്ന മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ച് പിന്നെ അവളെ നോക്കി. ആ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. നീ കഴിച്ചോ ബാത്തു? ഇല്ല. അതെന്താ? സാറ് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അത്തരം മര്യാദകളൊന്നും ഇവിടെ വേണ്ട, ഇരിക്കെ. അവൾ മടിച്ചു. ഇരിക്കടി. അവൻ ശബ്ദമുയർത്തിയപ്പോൾ നസ്രീൻ പെട്ടെന്ന് ഇരുന്നു. ഒരു പ്ലേറ്റിൽ ചോറും കറികളും ഒഴിച്ച് ഇത് അവൾക്ക് മുമ്പിലേക്ക് നീക്കി വെച്ചു. ഞാൻ വെള്ളടിക്കുന്ന കണ്ടിട്ട് നിനക്ക് യാതൊരു കൂസലില്ലല്ലോ, അതെന്താ അങ്ങനെ? അവൻ്റെ ചോദ്യം കേട്ട് നസ്രീൻ കഴിക്കുന്ന നിർത്തി പുഞ്ചിരിച്ചു. ഞാനെന്തിനു പേടിക്കണം? ഇത് സാറിൻ്റെ വീടല്ലേ? ബോധമില്ലാതെ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? സർ, അവൾ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ യദുവിനെ നോക്കി. ഞാനെന്താ വിളിക്കേണ്ടത്? എന്ത് വേണേലും വിളിച്ചോ, കുറച്ച് ദിവസത്തേക്കല്ലേ. അവൻ വീണ്ടും മദ്യപിച്ചു. ഇനി പറ, എന്താ പേടിയില്ലാത്ത? ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു പെണ്ണ് എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നൊക്കെ അറിഞ്ഞു തന്നെ ഞാൻ ഇറങ്ങി തിരിച്ച്. പിന്നെ സാറിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതെങ്ങനെ? രോഷിണി പറഞ്ഞിട്ടാവല്ലേ. പക്ഷേ അവളും ഞാനും ആകെ കഷ്ടിച്ച് 1.5 വർഷത്തെ പരിചയമേ ഉള്ളൂ. ആകെ 3 തവണ മാത്രമേ നേരി കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ പറയുന്ന കേട്ടിട്ടാണോ? അത് മാത്രമല്ല, പിന്നെ സാറിൻ്റെ കഥകളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് എഴുതുന്ന ഒരാളെ ഉപദ്രവിക്കില്ലെന്ന് മനസ്സ് പറയുന്നു. യദുകൃഷ്ണൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, നീ ഒരു മണ്ടി തന്നെ പെണ്ണ്. കഥകളിലെ നായകന്മാരുടെ സ്വഭാവം പോലെയാണ് ഞാനെന്ന് വിചാരിച്ചോ? അതൊക്കെ വെറും ഭാവന. ഇതാണ് റിയൽ. ആരുമില്ലാത്ത ഒരാൾ, സകല കൊള്ളരുതായ്മകളുമുള്ള ഒരുത്തൻ. ആ എന്നെയാണോ നീ നല്ലവനെന്ന് വിശേഷിപ്പിച്ചതും വിശ്വസിച്ചതും? വേറെ വഴിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോയേനെ. നസ്രീൻ ചോറിൽ വരലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഒരു തുള്ളി കണ്ണുനീർ ആ പാത്രത്തിലേക്ക് ഇറ്റി വീഴുന്ന കണ്ടതോടെ ഏതു സംസാരം അവസാനിപ്പിച്ച് വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. നിന്റെ പുറകെ ആരെങ്കിലും വരുമോ പെണ്ണേ? പോലീസോ വീട്ടുകാരോ മറ്റോ? അവൾ മിണ്ടിയില്ല. ആ എന്നാലും ടെൻഷൻ അടിക്കണ്ട, ഇവിടെ വന്ന് തന്നെ ഒരുതിനും കൊണ്ടുപോയില്ല. പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പരസ്പരമൊന്നും ചോദിക്കാതെ 1 ആഴ്ച കടന്നുപോയി. നസ്രീൻ സ്വന്തം വീട് പോലെ അവിടെ ഓരോ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. യദുകൃഷ്ണൻ വിലക്കിയിട്ടും അവൻ്റെ വസ്ത്രങ്ങളെല്ലാം അവൾ അലക്കി ഇസ്തിരിയിട്ട് അടുക്കി വെച്ച്. ദിവസവും തൂത്തു തുടക്കുന്നതിനാൽ ആ വീട് ശുദ്ധമായിരുന്നു. ഒഴിഞ്ഞ മദ്യക്കുപ്പികളെല്ലാം എടുത്ത് അവൾ പിന്നാമ്പുറത്തെ തെങ്ങിൻ ചൂട്ടിൽ കൊണ്ടിട്ടു. അങ്ങനെ വീടിൻ്റെ ഓരോ കോണിലും അവളുടെ കൈ പതിഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം അവൾ ശ്രദ്ധിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല. ഒരു 1 ഞായറാഴ്ച ദിവസം അടുക്കളയിലെ തട്ട് വൃത്തിയാക്കാൻ സ്റ്റൂളിൽ കയറി നിൽക്കുകയായിരുന്നു നസ്രീൻ. ഒരു പല്ലി ദേഹത്തിൽ ചാടിക്കേറിയതോടെ അവൾ പേടിച്ച് നിലവിളിച്ച് ബാലൻസ് തെറ്റി നേരെ നിലത്തേക്ക് വീണു. ഉമ്മറത്തും മൊബൈലും നോക്കിയിരിക്കുന്ന യദുകൃഷ്ണൻ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വന്നപ്പോൾ അവൾ തറയിൽ കിടക്കുകയാണ്. അവന് കാര്യം മനസ്സിലായി. നിന്നോട് ആരിലും പറഞ്ഞോടി കുരിപ്പേ ഇതൊക്കെ ചെയ്യാൻ. നീ എങ്ങനെ തറയിട്ട് ചത്തുപോയാൽ ഞാൻ തൂങ്ങേണ്ടി വരും, അല്ലെങ്കിലേ ജീവിതം മടുത്തിരിക്കുക. അതിൻ്റെ കൂടെ ഓരോ മാരണം. ദേഷ്യം കൊണ്ട് അവൻ അടിമുടി പറച്ചു. അവള് വരുന്നവരെ നിനക്കൊന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നാലെന്താ? എന്റെ പുക എന്റെ അടങ്ങുമെന്ന് പ്രതിജ്ഞിട്ട് ഇറങ്ങിയതാണോ? അവൾ പതിയെ ചുമരിൽ പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കഠിനമായ വേദന കൊണ്ട് പൊളഞ്ഞു. യദുകൃഷ്ണൻ അവൾ എഴുന്നേൽപ്പിച്ച് നിർത്തി. കാൽ നിലത്തുറപ്പിക്കാനോ നടക്കാനോ അവൾ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ച ശേഷം യദു അവൾ ഇരുകൈകളാലും കോരിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഓട്ടോയിൽ ഇരുത്തി. പിന്നെ വേഗം മുറിക്കുള്ളിൽ ചെന്ന് പേഴ്സും മൊബൈലും എടുത്ത്, നസ്രീൻ കിടക്കുന്ന മുറിയിൽ ചെന്ന് ഒരു ഷോളും എടുത്ത് വീട് പൂട്ടി ഇറങ്ങി. ഷാൾ അവളുടെ തറയിൽ തട്ടമായി ഇട്ടുകൊടുത്ത ശേഷം ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. നേരെ വൈദ്യരുടെ അടുത്തേക്കാണ് ചെന്ന്. അയാൾ അവളുടെ കാല് പരിശോധിച്ച് മരുന്ന് പുരട്ടി. പിന്നെ ചില മരുന്നുകൾ യദുവിനെ ഏൽപ്പിച്ചു. എല്ലിന് ക്ഷതമൊന്നുമില്ല, പക്ഷേ നാളത്തേക്ക് ചിലപ്പോ നീര് വന്നേക്കാം. ഈ മരുന്ന് ഇടക്കിട പുരട്ടണം. അവൻ തലവുലക്കി. നിന്നെ വിശ്വസിച്ച എല്ലാവരെയും ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന പെണ്ണല്ലേ കൊച്ചൂട്ടാ, ശ്രദ്ധിക്കേണ്ട നിന്റെ ഉത്തരവാദിത്തം അല്ലേ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? വൈദ്യർ കൃഷ്ണൻകുട്ടി ഉപദേശിച്ചു. ഒരബദ്ധം പറ്റിയതാ കൃഷ്ണേട്ടാ, ഞാനിവിടെ എളിയിലെത്തിയാ സാധാരണ നടക്കാറ്. കക്കൂസിൽ പോകാൻ നേരം തൊട്ടിയിൽ കിടത്തിയതാ. ആ നേരത്തെ ഇങ്ങനെ സംഭവിക്കുന്നു കരുതിയില്ല, നിങ്ങൾ ക്ഷമിക്കുക. ആ അവസ്ഥയിലും നസ്രീൻ ചിരിച്ചുപോയി. യദുകൃഷ്ണൻ അവളെ രൂക്ഷമായി നോക്കിയ ശേഷം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് വൈദ്യർക്ക് കൊടുത്തു.
പിന്നെ അവളെ താങ്ങിപ്പിടിച്ച് ഓട്ടോയിലിരുത്തി. കേട്ടല്ലോ, ഞാൻ നിന്നെ വളച്ചെടുത്ത് കൊണ്ടുവന്നാണെന്നാ എല്ലാവരും പറയുന്നത്. എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. നാളെ നിന്റെ കാമുക എന്നെയും നിന്നെയും സംശയിച്ച് നിന്നെ ഇവിടെ തന്നെ വിട്ടിട്ട് പോകുന്നപ്പോ പേടി. അല്ല, അവൻ എന്തൊരു മൊണ്ണയാ, ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ചു വന്നോ? അവൾ മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. നിന്റെ വായിലെന്താ, നാക്കില്ലേ? ഞാനെന്താ പറയേണ്ടത്? ഒന്നും പണയണ്ട. അവൻ ഓട്ടോയുടെ വേഗം കൂട്ടി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷവും അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. കാലനക്കരുത്, ടോയ്ലറ്റ് പോണി വിളിച്ചോ, ഞാൻ പുറത്തുണ്ട്. ഉത്തരം കിട്ടാതായപ്പോൾ ഏതോ അവളുടെ മുഖത്തേക്ക് നോക്കി. കടിച്ചു പിടിച്ച ചുണ്ടുകൾ കരച്ചിലിനെ തടഞ്ഞെങ്കിലും കണ്ണുകളിലൂടെ അത് ചുട്ടുപഴു തൊലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ അവിടെ അരികിൽ ചെന്നിരുന്നു, ആ കണ്ണുനീർ തുടച്ചു. ഏയ്, എല്ലാം ശരിയാവും പാത്തു, വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ടത്. അപ്പോഴാണ് അവളുടെ കഴുത്തിൽ നീളത്തിലൊരു പാടവൻ കണ്ടത്. പ്രേമം വീട്ടിലറിഞ്ഞപ്പോ നന്നായി കിട്ടിയിട്ടുണ്ടല്ലേ? നസ്രീൻ പെട്ടെന്ന് തട്ടം കൊണ്ട് കഴുത്ത് മറച്ചു. ഇതൊക്കെ സ്വാഭാവികം, എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. വളർത്തി വലുതാക്കിയ വാപ്പയും ഉമ്മയെല്ലാം വിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയല്ലോ. അവനാണെങ്കിൽ സീനിൽ വരുന്നില്ല. ഞാൻ പ്രേമം തലക്ക് പിടിച്ചിറങ്ങിയാണെന്ന് രോഷി ചേച്ചി പറഞ്ഞോ? ഇല്ല, അവളൊന്നും പറഞ്ഞില്ല. ഒരു പെണ്ണ് രാത്രിയിലെ ട്രെയിനിൽ വരുന്നുണ്ട്, കുറച്ചു ദിവസം സേഫായിട്ട് താമസിപ്പിക്കണമെന്നേ പറഞ്ഞുള്ളൂ. നിന്റെ പ്രായത്തിൽ ഒരുത്തി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ഈ കാരണം കൊണ്ടായിരിക്കുമല്ലോ. റോഷിനിയാണെങ്കിൽ ഇമ്മാതിരി വള്ളിക്കേസുകൾ പിടിക്കാൻ മിടുക്കിയ. അവൻ എഴുന്നേറ്റു. ഞാൻ വലിയ പാചക വിദഗ്ധനൊന്നല്ല, തൽക്കാലത്തിരി കഞ്ഞി ഉണ്ടാക്കാം, എനിക്ക് വേണ്ട. അവനത് ഗൗനിക്കാതെ അടുക്കളയിലേക്ക് നടന്നു. സാറിപ്പോ എഴുതാറൊന്നുമില്ലേ? നസ്രീൻ ചോദിച്ചു. രാത്രിയിൽ അവിടെ കാലിൽ മരുന്ന് പുരട്ടുകയായിരുന്നു യദുകൃഷ്ണൻ. ഇല്ല. അയ്യോ, അതെന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. സോറി, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഏയ്, അങ്ങനെയൊന്നുമില്ല വാത്തു. കട്ടിലിന്റെ കാൽക്കീഴിൽ നേരത്തെ നിറച്ചു വെച്ച മറ്റു ഗ്ലാസ് എടുത്ത് അവൻ ഒരിറക്ക് കുടിച്ചു. എഴുതാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നഷ്ടമായി. അതോടൊരു മടുപ്പ് വന്നു. ഒത്തിരി ആരാധകരുള്ള എഴുത്തുകാർ അങ്ങനെ നിർത്താൻ പാടില്ലായിരുന്നു. ഞാൻ സാറിന്റെ കഥകൾ സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്, കമന്റ് ഇടാറില്ലെന്നേ ഉള്ളൂ. കഥ നന്നായെന്നും പറഞ്ഞ് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ കിട്ടിയിട്ടില്ല. ഓ, അന്ന് എന്നെ ഇൻബോക്സ് കൈകാര്യം ചെയ്തിരുന്നു, ഞാനൊന്നുമല്ല. പിന്നെ നസ്രീൻ നമ്പരന്നു. അവൻ ഒറ്റവലിക്ക് മദ്യം കുടിച്ചു തീർത്തു. എനിക്കൊരു മുടിഞ്ഞ പ്രേമുണ്ടായിരുന്നു. സ്ത്രീകളായ ആരാധകർ കൂടുതലായപ്പോൾ അവൾക്ക് അസൂയയും കുശുമ്പും. അന്നത്തെ വിവരക്കേണ്ട എൻ്റെ FB പാസ്വേഡ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. കഷ്ടം തന്നെ. നസ്രീൻ താടി കൈ കൊടുത്തിരുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ആ അവൾ എന്നെയും തേച്ച് വേറെ തന്റെ ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. നസ്രീൻ ഉറക്കെ ചിരിച്ചു. ശരീരം അരങ്ങിയപ്പോൾ കാൽ വേദനിച്ചെങ്കിലും അവളത് കാര്യമാക്കിയില്ല. പ്രണയനൈരാശ്യം കാരനാണോ ആയിരക്കണക്കിന് ഫാൻസുള്ള യദുകൃഷ്ണൻ എഴുത്തു നിർത്തിയതും കുടിയനായതും? ഇച്ചിരി നേരം പോരെ, എന്നെ കുറ്റം പറഞ്ഞവളാ. അവള് പോയതുകൊണ്ടാണ് ഞാൻ എഴുത്തു നിർത്തിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പിന്നെ അച്ഛൻ, എന്റെ അച്ഛൻ മരിച്ചു. അവന്റെ ശബ്ദം പതിഞ്ഞിരുന്നു. ഇത്രയും ദിവസങ്ങളായി പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഉറക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ആളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു നോവ് അനുഭവപ്പെട്ടു. പെട്ടെന്നുണ്ടായ തോന്നലിൽ അവൾ യദുവിന്റെ വലം കൈ പിടിച്ചു. സോറി ഏട്ടാ, ഞാൻ അറിയാതെ ഏട്ടനെ കുറിച്ച് റോഷിനി ചേച്ചി കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ക്ഷമിക്കണം. ഏയ്, സാരല്ല വാത്തു. യദു ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഴുതാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞും പ്രോത്സാഹിപ്പിച്ചും അച്ഛൻ മാത്രമാണ്. ഒരു പാവ മനുഷ്യൻ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ അച്ഛനമ്മയെ വിവാഹം കഴിച്ചു. ആ ദാമ്പത്യം ദുരിതപൂർണ്ണമായിരുന്നു. സമാധാനം എന്താണെന്ന് അച്ഛൻ അറിഞ്ഞിട്ടില്ല. എന്നും വഴക്ക്. എൻ്റെ 11-ാമത്തെ വയസ്സിൽ ഇതുപോലൊരു വഴക്കിനൊടുവിൽ അമ്മയുടെ ആത്മഹത്യാശ്രമം ജയിച്ചു. അതിന് കുറേ കാലം അച്ഛൻ പഴികെട്ട് നടന്നു. ഞാൻ തറവാട്ടിലായിരുന്നു താമസം. അമ്മാവൻ്റെ അടിയോ ആട്ടും തുപ്പും പട്ടിണിയും സഹിക്കാനാവാതെ ഞാനൊരു ദിവസം ഇറങ്ങിയോടി അച്ഛൻ്റെ അടുത്തെത്തി. അന്ന് തൊട്ട് മരണം വന്ന് വിളിക്കുന്നവരെ അച്ഛൻ എന്നെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. യദുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അച്ഛനൊരു നഷ്ടപ്രണയുണ്ടായിരുന്നു. ആ ഓർമ്മകൾ അലട്ടുമ്പോഴൊക്കെ എന്നോട് പറയാറുണ്ട്, കൊച്ചൂട്ട, ഒരു പെണ്ണിനെ സ്നേഹിച്ച, കൂടെ ജീവിക്കാമെന്ന് അവൾക്ക് വാക്കുകൊടുത്ത, ലോകം മുഴുവൻ എതിർത്താലും അവളെ സ്വന്തമാക്കണമെന്ന്. അച്ഛനെ പോലെ ഞാനൊരുത്തിയെ സ്നേഹിച്ചു. അവളെ നഷ്ടപ്പെടുത്തില്ലെന്ന് തീരുമാനിച്ചു. അവൾക്ക് ഞാനൊരു നേരം പോക്കായിരുന്നെന്നറിയാൻ വൈകിപ്പോയി. ഒരുപാട് കരഞ്ഞു. അന്ന് പക്ഷേ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അച്ഛനുണ്ടായിരുന്നില്ല. അതിന് 2 മാസം മുമ്പ് ഇതുപോലെ രാത്രി ഉറങ്ങാൻ കിടന്ന, പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്റെ അച്ഛൻ.
ഒരു കരച്ചിൽ അവനെ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്ന അവൾ അറിഞ്ഞു. അച്ഛൻ്റെ അഭാവ എന്നെ തളർത്തിയ സമയത്ത് അവള് ഭാവി വരനായിട്ട് ഫോൺ സംഭാഷണത്തിലായിരുന്നു. കല്യാണം ഉറപ്പിച്ച ശേഷം ഞാൻ അറിഞ്ഞു തന്നെ. അന്നു മുതൽ സ്ത്രീ എന്ന വർഗത്തോട് തന്നെ വെറുപ്പായി. റോഷ്നിയ കുറച്ചെങ്കിലും എന്നെ മാറ്റിയെടുത്ത്. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ പഴയ ഓർമ്മകൾ വരും. ഉറക്കമില്ലാതെ ഭ്രാന്തിൻ്റെ വക്കിലെത്തിയപ്പോഴാണ് കള്ളൂടി തുടങ്ങിയത്. ലഹരിക്ക് വേണ്ടിയൊന്നുമല്ല, എല്ലാം മറന്നൊന്ന് ഉറങ്ങാം. അതിനുശേഷം പ്രണയം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ കലിയളകും. അതാ നിന്നോടും പുച്ഛത്തോടെ പെരുമാറിയത്. അവൾ വേദനയോടെ പുഞ്ചിരിച്ചു. ഞാനൊരാളെയും പ്രണയിച്ചിട്ടില്ല ഏട്ടാ, അങ്ങനെ ഒരു വികാരം മനസ്സിലുണ്ടായിട്ട് പോലുമില്ല. യദുകൃഷ്ണൻ ഞെട്ടി. പിന്നെ പിന്നെ എന്തിനാ നീ ഇത്രയും ദൂരം എല്ലാവരും ഉപേക്ഷിച്ച് വന്ന്? ജീവിക്കാൻ വേണ്ടി, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ, ഒരു രാത്രിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി. നസ്രീൻ വിതുമ്പി തുടങ്ങി. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണെങ്കിലും അവളുടെ മനസ്സൊന്ന് ശാന്തമാകുവാൻ വേണ്ടി യദു ആകാംക്ഷയോടെ കാത്തിരുന്നു. എടി വേണ്ട, പ്ലീസ് നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നസ്രീൻ അമ്പിളിയോട് അപേക്ഷിച്ചു. ഇതൊക്കെ വലിയ തെറ്റാ, ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. കോളേജിന്റെ മതിലിന് വെളിയിൽ ബസ് സ്റ്റോപ്പിനടുത്തായി നിൽക്കുകയായിരുന്നു അവർ. അമ്പിളി അവളുടെ കയ്യിൽ പിടിച്ചു. നീ കരുതുന്ന പോലെ അല്ല മോളെ കാര്യങ്ങൾ. എന്നെ സുനിലേട്ടനെ വന്ന് വീട്ടിലറിഞ്ഞു മുതൽ എന്നും അടിയും വഴക്കുവാ. അച്ഛൻ കഴിഞ്ഞ ദിവസം സുനിലേട്ടൻ്റെ ബസ്സിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കി, എന്നോട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞുവാ. അവസാനം ഒരുപാട് കരഞ്ഞ് കാലുപിടിച്ചിട്ടെന്ന് വിട്ടു തന്നെ. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് സുനിലേട്ടനെ നഷ്ടപ്പെടും. അമ്പിളിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറെ ആലോചിച്ചിട്ടാടി ഈ തീരുമാനം ഞാൻ എടുത്ത്. എനിക്ക് സുനിലേട്ടൻ്റെ കൂടെ ജീവിക്കണം, ആരെതിർത്താലും. അപ്പം നിനക്ക് പഠിക്കണ്ടേ? കല്യാണത്തിന് ശേഷം പഠിപ്പിക്കാമെന്ന് സുനിലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിരുന്നോ? നസ്രീൻ ദേഷ്യപ്പെട്ടു. എടി ഒരു പ്രൈവറ്റ് ബസ്സിലെ കിളിക്ക് അതോ സ്ഥിരമായിട്ട് ജോലി പോലില്ലാത്ത ഒരാൾ നിന്നെ എങ്ങനെ പഠിപ്പിക്കും? നീ ഞാൻ പറയുന്ന കേൾക്കമ്പിളി, തൽക്കാലം എല്ലാം മറന്ന പോലെ അഭിനയിക്കുക. എന്നിട്ട് പഠിത്തം പൂർത്തിയാക്കി ഒരു ജോലി കണ്ടെത്ത്. അപ്പോഴേക്കും സുനിലേട്ടനോട് സെറ്റിലാകാൻ പറ. എന്നിട്ട് കല്യാണം കഴിച്ച് ജീവിക്ക്. അതുവരെ കാത്തിരുന്ന എന്നെ വേറെ ആർക്കുണ്ടെങ്കിലും കെട്ടിക്കും. നസ്രീ, നിനക്ക് എൻ്റെ അച്ഛനെ അറിയില്ലേ? മൂപ്പര് ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല. പണവും ജാതിയൊക്കെ അച്ഛന് മുഖ്യം, എൻ്റെ സന്തോഷമല്ല. എന്നാലും എടി ഒന്നുകൂടെ ആലോചിച്ച്. ഇനിയൊന്ന് ആലോചിക്കാനില്ലടി, ഇപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് കോഴിക്കോട് സുല്ലേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകും. അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ച് നടങ്ങിയ ശേഷം തിരിച്ചു വരാം. എനിക്കെന്തോ പേടിയാവുന്നുടി. നസ്രീൻ നെഞ്ചത്ത് കൈവച്ചു. നീ എന്തിനാ പേടിക്കുന്നത്? ഒളിച്ചോടുന്ന എനിക്കില്ലാത്ത പേടിയാണ് നിനക്ക്. വാ, ഈ മാല ജ്വല്ലറി വിറ്റ് കാശ് വാങ്ങണം. കാശില്ലാതെയാണോ നിന്റെ സുല്ലേട്ടൻ നിന്നെ കൂട്ടി പോകുന്നത്? കഷ്ടം. ഏയ്, ഇതെനിക്ക് കയ്യിൽ വെക്കാനാ. ഒരു മോതിരം വാങ്ങണം. കല്യാണത്തിന് സുനിലേട്ടൻ ഇട്ട് കൊടുക്കണ്ടേ? ബാക്കി പൈസ സൂക്ഷിക്കും, എപ്പോഴേലും ആവശ്യം വന്ന് എടുക്കാലോ. നീ വാടി, നേരം പോകുന്നു. അമ്പിളി അവളെയും കൂട്ടി റോഡ് മുറിച്ച് കടന്നു. നഗരത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് അമ്പിളിയും നസ്രീനും. ഒരേ നാട്ടുകാർ. കുട്ടിക്കാലം മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. നാട്ടിലെ പ്രമാണിയായ ഭാസ്കര കുറുപ്പിൻ്റെ ഒരേ ഒരു മകളാണ് അമ്പിളി. നസ്രീൻ ചിക്കൻ സ്റ്റാൾ നടത്തുന്ന മുസ്തഫയുടെ മോളും. എന്ന് വെച്ചാൽ സ്വന്തം മോളല്ല, അയാളുടെ ഭാര്യയായ ആമിനിയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടി. അകാലത്തിൽ ഭർത്താവ് മരിച്ച ആമിനെ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ പ്രായമോ നോക്കാതെ വീട്ടുകാർ മുസ്തഫയെ കെട്ടിച്ചു കൊടുത്ത് ഭാരം ഒഴിവാക്കുകയായിരുന്നു. മുസ്തഫയ്ക്കും ആമിനയ്ക്കും പിറന്ന മകനാണ് ഷാനവാസ്. നസ്രീനേക്കാൾ 2 വയസ്സ് കുറവ്. അവന് നസ്രീൻ ജീവനാണ്. അവൾക്കും അതുപോലെ തന്നെ. മുസ്തഫയ്ക്ക് അവളോട് സ്നേഹമോ വെറുപ്പോ ഇല്ല, അധികം സംസാരവുമില്ല. ചെലവിനുള്ളത് ആമിനെ ഏൽപ്പിച്ച് അയാൾ കടമ തീർക്കും. മുസ്തഫയുടെ അനിയൻ നൌഷാദും ഭാര്യ ഐഷയും ആ വീട് തന്നെയാണ് താമസം. നൌഷാദിന് മത്സ്യകച്ചവടമാണ്. അമ്പിളിയുടെയും അവിടെയും വീട്ടിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു പാത്രം പോലും നീക്കി വെക്കേണ്ട ജോലി അമ്പിളിക്കില്ല, അതിനൊക്കെ പണിക്കാരുണ്ട്. എന്നാൽ ഇവിടെ നസ്രീനും ഉമ്മയുമായിരുന്നു വീട്ടിലെയും പറമ്പിലെയും സകല ജോലികളും ചെയ്തിരുന്നു. എന്നാലും പരാതി തീരില്ല. ചെറിയ തെറ്റുകൾ പോലും ആയിഷ മുസ്തഫയുടെ അടുത്ത് പെരുപ്പിച്ചെത്തിക്കും. നസ്രീന് കിട്ടാനുള്ള അടിയും അയാൾ ആമിനിക്ക് കൊടുക്കും. അവർക്കെല്ലാം ശീലമായി കഴിഞ്ഞിരുന്നു. ആ വീട് ശരിക്കും നസ്രീന് നരകം തന്നെയായിരുന്നു. ജോലി ചെയ്ത് ക്ഷീണിക്കുന്നു, മര്യാദക്ക് ഭക്ഷണം ഇല്ലാത്തൊന്നും അവൾക്ക് പ്രശ്നമല്ല. പക്ഷേ നൌഷാദിൻ്റെ പെരുമാറ്റം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. 10 വയസ്സുള്ളപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും ദേഹമാസകം തലോടിയതും വാത്സല്യം കൊണ്ടല്ലെന്ന് അവൾക്ക് മനസ്സിലായത് വലുതായപ്പോഴാണ്. വീണ്ടും അയാൾ അതിന് ശ്രമിച്ചു. കുളിമുറിയിൽ നിന്ന് വരുമ്പോൾ, ഡ്രസ്സ് മാറുമ്പോൾ, മുറ്റമടിക്കുമ്പോൾ, അടുക്കളയിൽ നിന്ന് മീൻ വെട്ടുമ്പോഴെല്ലാം അയാളുടെ കണ്ണുകൾ ആസക്തിയോടെ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് നൌഷാദ് അവളുടെ മാറിടത്തിൽ കൈവെക്കുന്നുണ്ട് ഷാനവാസ് വിറകുള്ളിയെടുത്ത് അയാളെ തല്ലി. പക്ഷേ മുസ്തഫ ബെൽറ്റ് കൊണ്ട് അടിച്ചപ്പോഴൊന്നും അവൻ കാര്യം പറഞ്ഞില്ല. ആയിഷയുടെ മൗനാനുവാദത്തോടെയാണ് നൌഷാദ് ഈ സെറ്റത്രം കാണിക്കുന്നതെന്ന് ആ സഹോദരങ്ങൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യമാരും വിശ്വസിക്കില്ല. ഉമ്മച്ചിയെ വിഷമിപ്പിക്കണമെന്ന് കരുതി അവരാ പ്രശ്നത്തോടെ വിട്ടു. പക്ഷേ തക്കം കിട്ടിയപ്പോൾ
കറിക്കത്തി നൗഷാദിന്റെ കഴുത്തിൽ വെച്ച് ഷാനവാസ് മുരണ്ടു. ഇനി എന്റെ ഇത്തയത്തോട്ടാ, പടച്ചോനാണ് നിന്റെ കഴുത്ത് ഞാൻ വിട്ടും പന്നി. ഒരു 15-കാരന്റെ വാക്കായിരുന്നില്ല അത്. അവനത് ചെയ്തേക്കാമെന്ന് ഭയന്നതിനാൽ നൗഷാദ് അതോടെ ഒതുങ്ങി. പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ മുസ്തഫയെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് രണ്ടാൾക്ക് അടി വാങ്ങിക്കൊടുക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരുതരം പ്രതികാരം തന്നെ. ആയിഷയും വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവം തുടർന്നു. ആമിന എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് പരാതികളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടി. ആ പാവ സ്ത്രീ അത്രയ്ക്ക് അനുഭവിച്ചിരുന്നു. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നസ്രീനോട് പഠനം മതിയാക്കാൻ മുസ്തഫ ആവശ്യപ്പെട്ടു. ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊന്നല്ല, കോഴിക്കടയിൽ കച്ചവടം തീരെ കുറവാ. ചെലവ് നടത്താൻ തന്നെ ബുദ്ധിമുട്ടുമ്പോ ഇവളെ പഠിപ്പിച്ച് കളക്റ്റാക്കാൻ എനിക്കും അയ്യ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? നസ്രീൻ കേൾക്കാൻ പാത്തിന് അയാൾ ആമിനോട് പറഞ്ഞു, കുറച്ച് നാൾ ഇവിടെ അടങ്ങിയിരിക്കട്ടെ, നല്ല ആലോചന വന്നാൽ കെട്ടിച്ചൂടാ, അത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ. വല്ലവനുണ്ടായ വരുത്തി ഇത്രയും നാൾ തീറ്റിപ്പോറ്റി, ഇനി വയ്യ. നൗഷാദും ആയിഷയുടെ ആ തീരുമാനത്തെ പിന്താങ്ങി. പക്ഷെ ഷാനവാസ് ശക്തമായി എതിർത്തു. രണ്ടാളെ പഠിപ്പിക്കുന്നതാണ് വാപ്പച്ചിക്ക് പ്രശ്നം. എന്നാ കേട്ടോ, ഞാൻ പഠിത്തം നിർത്തുക. നാളെ മുതൽ ഞാൻ വേണമെങ്കിൽ കളയും സഹായിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി നോക്കാം. പക്ഷെ ഇത്ത പഠിക്കണം, സ്കൂളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ ഇത്ത. അത് നീയാണ് തീരുമാനിക്കേണ്ടത്. മുസ്തഫയുടെ മുഖം വലിഞ്ഞു മുറുകി. വലിയ കാര്യങ്ങൾ അഭിപ്രായം പറയാനൊന്നും ഈ വളർന്നിട്ടില്ല. വലിയ കാര്യങ്ങളൊന്നല്ല, എന്റെ ഇത്തയുടെ കാര്യത്തിലാ ഞാൻ പറഞ്ഞു. ഇത്തയോ? ആരും ഉണ്ടാക്കിയ പെണ്ണെങ്ങനെയാടാ നിന്റെ ഇത്തയത്? നൗഷാദ് പുച്ഛത്തോടെ ചോദിക്കുന്ന കേട്ട് ഷാനവാസ് അയാളുടെ അടുത്തെത്തി. ആരോ ഉണ്ടാക്കിയതാണെങ്കിലും ഉമ്മച്ചി ഒന്നാ. ആ ബന്ധം എത്ര ഉറച്ചാണെന്ന് ഞാൻ കുറച്ചാൾ മുമ്പ് നിങ്ങൾക്ക് തെളിച്ചു തന്നല്ലേ. അതിന്റെ പാടിപ്പോഴും മുതുകത്തുണ്ടാവും. ഷാനു! മുസ്തഫ അലറി. നിനക്ക് കൂടുന്നുണ്ട്, നിന്നെ വാഷളാക്കുന്ന അവളാണെന്ന് എനിക്കറിയാം. ചുമ്മാതാ, പാപ്പച്ചിക്ക് ഒന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇയാളും ഭാര്യ ഇന്ന് ഇവിടെ കാണില്ലായിരുന്നു. പക്ഷെ ആര് പറഞ്ഞാലും വാപ്പച്ചി വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അത് വിട്, ഇത്ത പഠിക്കാൻ പോകും. വാപ്പച്ചി എതിർത്താ ഞാൻ ഉമ്മച്ചി ഇത്തേയും കൂടി ഇവിടെ ഇറങ്ങും. ഭാര്യയും മക്കളും വീട് വിട്ടു പോയാ അതിന്റെ നാണക്കേട് മൊയ്തുവാജിയുടെ മോൻ മുസ്തഫക്ക. ആ കൗമാരക്കാരന്റെ ഉറച്ച ശബ്ദത്തിനുമ്പിൽ മുസ്തഫ പതറിപ്പോയി. അയാൾ ഒന്നുമിടാതെ പുറത്തേക്ക് നടന്നു. ഷാനു, നീ എന്തിനാ മോനെ വാപ്പച്ചിയോട് അങ്ങനെയൊക്കെ സംസാരിച്ച്? അന്ന് രാത്രി തന്റെ കിടപ്പുറിൽ വന്ന ഷാനവാസിനോട് നസ്രീൻ ചോദിച്ചു. നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളേ ഉള്ളൂ ഇത്ത. ഉമ്മച്ചി പടച്ചോനെല്ലാം ശരിയാക്കുന്ന കരുതി കാത്തിരിക്കുക. പക്ഷേ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് ഉപയോഗിക്കാതെ പടച്ചോനെ വിളിച്ചിട്ട് എന്താ കാര്യം? എന്നാൽ ഇതൊന്നും വേണ്ടട, ഞാൻ പഠിച്ചാൽ എന്നെ ജോലിക്ക് വിടില്ല. ആരുടെയെങ്കിലും വീട്ടിൽ അടിമപ്പണി എടുക്കാനായിരിക്കും യോഗം. നമ്മുടെ ഉമ്മച്ചിയെ പോലെ നീ ഒരു ആൺകുട്ടിയല്ലേ, നല്ല ജോലിയൊക്കെ നിനക്ക് ആവശ്യം. ആര് പറഞ്ഞു? ഒന്നാമത് എനിക്ക് പഠിക്കാൻ തീരെ ഇഷ്ടമല്ല. കുറച്ച് കാശുണ്ടാക്കി ഞാനും ജിതിന് ചേർന്ന് വണ്ടി കച്ചവടം മെച്ചപ്പെടുത്തും. ഇപ്പോഴേ നോക്കിയാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ ഞാനൊരു വലിയ ബിസിനസ് തന്നെ ആവും. ഷാനവാസും കൂട്ടുകാരൻ ജിതിന് ചേർന്ന് പഴയ ബൈക്കുകൾ മറിച്ച് വിൽക്കുന്നവരുടെ സഹായിയായി ജോലി ചെയ്യുന്നുണ്ട്. അവൻ അരികിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഇത്ത പഠിക്കുക, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും സഹായിക്കാം. നല്ലൊരു ജോലിയൊക്കെ വാങ്ങി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അവൾ അനിയനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പറഞ്ഞതുപോലെ ഷാനവാസ് വാപ്പച്ചിയുടെ ചിക്കൻ സ്റ്റാളിൽ സഹായിക്കാൻ പോയി തുടങ്ങി. അതിൻ്റെ കൂടെ വണ്ടിക്കച്ചടവും, ഇടക്ക് കൂലിപ്പണിക്കും പോകും. എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പിളി ഉണ്ടായിരുന്ന അവളുടെ കൂടെ സമാധാനത്തിൻ്റെ നാളുകൾ. ഷാനവാസ് കാശ് കൊടുക്കുന്നുണ്ട്, മുസ്തഫയെ ഒരുപാട് മയപ്പെട്ടു. ഒരു ജോലി നേടിയ ശേഷം അനിയനും ഉമ്മച്ചിക്കും നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കണമെന്നായിരുന്നു അവളുടെ ആകെയുള്ളൊരു ആഗ്രഹം. അപ്പോഴാണ് വിധി ക്രൂരത കാട്ടിയത്. ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരികയെന്ന ഷാനവാസിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടു. അവന്റെ നട്ടില്ലിനായിരുന്നു പരിക്ക്. കുറെ നാൾ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 18 വയസ്സ് തികയാതെ ബൈക്ക് ഓടിച്ചതിന്റെ നിയമകുരുക്കുകൾ വേറെ. സ്വന്തം ചോരായതുകൊണ്ടാവാം ഇത്തവണ മുസ്തഫ അവനെ ശപിക്കുകയോ വഴക്കുറയോ ചെയ്തില്ല. പകരം അവന്റെ ചികിത്സക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നെട്ടോട്ടം ഓടി. നൗഷാദ് തനിക്ക് കഴിയുന്ന പോലെ അയാളെ സഹായിച്ചെങ്കിലും അതിനു പിന്നിൽ വീടും പറമ്പും സ്വന്തമാക്കിയെന്ന ഉദ്ദേശമുണ്ടായിരുന്നു. മകന് അപകടം പറ്റിയതോടെ ആമിന മാനസികമായി തളർന്നു. അവർ വീട്ടുജോലിയും പ്രാർത്ഥനയും മാത്രമായി ഒതുങ്ങി. ആരോടും സംസാരമില്ല. വീടിന്റെ ഭരണം മുഴുവനായി നൗഷാദ് ഏറ്റെടുത്തു. മുസ്തഫ ഇല്ലാത്തപ്പോൾ ഷാനവാസ് കിടക്കുന്ന മുറിയുടെ വാതിൽക്ക് ചെന്ന് പരിഹാസ വാക്കുകൾ പറയുന്ന അയാൾ പതിവാക്കി. അയാൾ തന്റെ ചേച്ചി ഉപദ്രവിക്കുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു. തനിക്ക് ഈ വിധി തന്ന ദൈവത്തെ അവൻ ശപിച്ചുകൊണ്ടിരുന്നു. നസ്രീൻ അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കോളേജ് പഠനം തുടർന്നു. അവളുടെ അവസ്ഥ അറിയാവുന്ന അമ്പിളിയും കൈയച്ച് സഹായിച്ചു. പകൽ പഠനവും രാത്രി വീട്ടുജോലിയും അനിയനെ പരിചരിച്ച് അവൾ നാളുകൾ തള്ളി നീക്കി. പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് സുനിലും അമ്പിളിയും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് നസ്രീൻ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്പിളി വഴങ്ങിയില്ല. അത് ഒളിച്ചോട്ടം വരെ എത്തി നിൽക്കുകയാണ്. മാല ജ്വല്ലറികൾ വിറ്റ് ഒരു മോതിരം വാങ്ങി പൈസയും വാങ്ങി അവർ പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു ഓട്ടോയിൽ സുനിൽ അവിടേക്ക് എത്തി. അവൻ തിരക്കൂട്ടി. അമ്പിളി നസ്രീനെ കെട്ടിപ്പിടിച്ച്
ഞാൻ പോട്ടെടി. അമ്പിളി, ഇത് വേണോടി? വേണം. എൻ്റെ ജീവിതം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. എന്നാലും നിന്റെ വീട്ടുകാർ അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. അതോടെ നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാം സെറ്റാണ്. ഞാൻ ഷാനുവിൻ്റെ ഫോണിൽ വിളിച്ചോളാം കേട്ടോ. അമ്പിളി ഓട്ടോയിൽ കയറി. അത് റോഡിലെ തിരക്കൾക്കിടയിൽ ലയിച്ചിരുന്നു. നസ്രി നിറകണ്ണുകളോടെ നോക്കി നിന്നു. എന്നാലും അമ്പിളി ചേച്ചി എന്തൊരു പണിയെ കാണിച്ചേ. ഷാനവാസ അത്ഭുതപ്പെട്ടു. രാത്രി അവനെ കഞ്ഞി കോരിക്കൊടുക്കുകയായി നസ്രി. എന്തൊരു ധൈര്യം! ഇതൊന്നും ധൈര്യമുള്ള ഷാനു എടുത്തിയാട്ട. അവളെ പൊന്നുപോലെ നോക്കുന്ന വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ പോകുന്ന ക്രൂര തന്നെയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത്ത, എന്താടാ ഇത്തൊക്കെ ആരോടും ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലേ? എന്ത്? അല്ല, ഈ പ്രേമം ചെറുക്കൻ നീ അടി വാങ്ങിക്കൂ. അവൾ കയ്യോങ്ങി. ചുമ്മാ പറയുന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നിന്നോടല്ലേ ഞാൻ പറയാം. ഇല്ല, എനിക്കതിന് താല്പര്യമില്ല. ഒരു ജോലി വാങ്ങി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യം. എനിക്കങ്ങനെയല്ല. അതെന്താടാ, നിനക്ക് വല്ല പ്രേമമുണ്ടോ? ഏയ്, എന്താ കാര്യമില്ല. ഇത്തൊക്കെ നല്ലൊരു ജോലിയൊക്കെ ആയ ശേഷം ധൈര്യവും സ്നേഹമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കണം. അയാളുടെ കൂടെ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്ന കാരണം ഇതൊക്കെയായിരുന്നു ആഗ്രഹം. നിനക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. ഇങ്ങനെ ശവം പോലെ കിടക്കുന്ന ഞാൻ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? അവൻ്റെ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. പ്ലേറ്റ് നിലത്തി വെച്ച് അവൾ ഷാനുവിനെ തന്നെ മാറോട് ചേർത്തു. അങ്ങനെയൊന്നും പറയില്ലേ മോനെ, ഒരു സർജറി കൂടെ കഴിഞ്ഞാൽ നീ പഴയതുപോലെ ആവുന്ന ഡോക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനൊക്കെ ലക്ഷ്യങ്ങൾ വേണം ഇത്താ. വാപ്പച്ചി ഇപ്പം തന്നെ ആ കടത്തില്ല. നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട, ഇത്തിണ്ട് കൂടെ. അവൾ ഷാനുവിൻ്റെ ശിരസിൽ ഉമ്മവച്ചു. ഇവിടെ ആരുമില്ലേ? മുറ്റതൊരു പുരുഷസ്വരം കേട്ടു. നൗഷാദ് മുസ്തഫ എന്തോ ആവശ്യത്തിന് പുറത്തു വരികയാണ്. ആയിഷ അവരുടെ വീട്ടിലും നടുവേദന കാരണം ആമിനെ നേരത്തെ കിടന്നിരുന്നു. ആരാ നോക്കിയിട്ട് വരാട്ടോ. ഷാനുവിനെ പതിയെ കിടത്തിയിട്ട് നസ്രീൻ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തിൽ നിൽക്കുന്ന അമ്പിളിയുടെ അച്ഛൻ ഭാസ്കരക്കുറിപ്പിനെ കണ്ടപ്പോൾ അവളുടെ ദേഹം വിറച്ചു. അയാളുടെ കൂടെ നാലഞ്ച് പുരുഷന്മാരുണ്ടായിരുന്നു. ആഹാ, എന്റെ കുടുംബതാരത്തിന് നീ അകത്ത് കയറി വാതടച്ചിരിക്കാണടി. അയാൾ അലറി. ഭാസ്കരേട്ടാ, നിങ്ങളൊന്ന് അടങ്ങി, ആദ്യം കാര്യം ചോദിക്കാം. കൂടെ വന്നതിൽ ഒരാൾ അനുനയിപ്പിച്ചു. പിന്നെ അവളെ നോക്കി. കൊച്ചെ, ഞങ്ങൾ വന്നതിനാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അമ്പിളിയോടെ അവൾ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും നാവ് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശബ്ദം കേട്ട് അടുത്ത വീടുകളുടെ മുറ്റത്തും റോഡിലുമെല്ലാം ആളുകൾ കൂടാൻ തുടങ്ങി. നൗഷാദിന്റെ ബൈക്ക് അങ്ങോട്ട് വന്നു. അതിൽ നിന്ന് അയാളും മുസ്തഫയും ഇറങ്ങി. എന്തോ ഭാസ്കര, മുസ്തഫ കാര്യം മനസ്സിലാവാൻ ചോദിച്ചു. നിനക്കൊന്നും അറിയില്ലേ, അത് അഭിനയിക്കുന്നതാണോ? നാട്ടുകാരെ മുഴുവൻ അറിഞ്ഞിട്ട് നീ അറിഞ്ഞില്ല അല്ലേ? കാര്യം പറ ഭാസ്കര, രാത്രി വീട്ടുമുറ്റൊന്നും വെറുതെ ഒച്ചയിടരുത്. മുസ്തഫക്ക് ദേഷ്യം എന്നുണ്ടായിരുന്നു. എന്നാ കേട്ടോ, എന്റെ ഒരേ ഒരു മോള് സൗപർണിക ബസിലെ ക്രീഡ കൂടെ ഒളിച്ചോടി. അതറിഞ്ഞപ്പോ കൊഴഞ്ഞു വീണതാ. അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക, ഇനിയും ബോധം വീട്ടില്ല. എന്തും സംഭവിക്കാം, അതിനുമ്പ് എനിക്ക് അവിടെ കണ്ടെത്തണം. മുസ്തഫ നിശബ്ദനായി. അതിന് നിങ്ങളെന്തിനാ ഇവിടെ ഒന്ന് പകലുണ്ടാക്കുന്നേ? നൗഷാദ് ചോദിച്ചു. കാര്യമുണ്ട്, ഭാസ്കരന്റെ കൂട്ടുകാരൻ സുരേന്ദ്രൻ പറഞ്ഞു. അമ്പിളിയുടെ ഒരേ ഒരു കൂട്ടുകാരിയാണ് ഈ പെണ്ണ്. ഇവർ രണ്ടും ടൗണിലെ ജ്വല്ലറി പോയി ഞങ്ങളുടെ കുട്ടിയുടെ മാല വിറ്റ് ഒരു മോതിരവും പൈസയും വാങ്ങിയതിനും അവൾ ഇവളാ നാറിയുടെ കൂടെ ഓട്ടോയിൽ കയറ്റിവിട്ടതിനും സാക്ഷികളുണ്ട്. നസ്രീൻ അനക്കമറ്റ് നിൽക്കുകയാണ്. ഹൃദയം മാത്രം ദ്രുതഗതിയിൽ മിടിക്കുന്നു. ഭാസ്കരൻ മുണ്ടും മടക്കി കുത്തി അവളുടെ തൊട്ടടുത്തെത്തി. എന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം നീ ആഹാരം കഴിച്ചിട്ടുണ്ട്, ആ നന്ദിയെങ്കിലും കാണിക്ക്. പോലീസിനെ കൊണ്ട് അവളെ കണ്ടെത്താൻ അറിയാനിട്ടല്ല, പക്ഷെ അതെനിക്ക് നാണക്കേടാ. ഞാൻ അവളൊന്നും ചെയ്യില്ല. പറ എവിടെ അവരിപ്പോ? ഇപ്പൊ കൊല്ലെന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു അയാൾ. ഭയം കൊണ്ട് നിലത്ത് വീഴുമെന്ന് അവൾക്ക് തോന്നി. വിളിച്ചോടാൻ സാധിച്ചിട്ടല്ല, കൂട്ടുകാരിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നല്ല വഴി കാട്ടി കൊടുക്കണം, അതാ സുഹൃത്ത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാശാപ്പുകാരൻ മുസ്തഫ വളർത്തുന്നവൾക്ക് കുടുംബമായും എന്താണെന്ന് അറിയില്ലല്ലോ. ഭാസ്കര, നീ മര്യാദ സംസാരിക്കണം. മുസ്തഫ ശബ്ദമുയർത്തി. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നീ ഇവളെ മര്യാദക്ക് വളർത്തുന്നെങ്കിൽ തെറ്റ് ഞാൻ കൂട്ടിൽക്കോ? മര്യാദക്ക് വളർത്തിയ നിന്റെ മോളല്ലടാ ഒളിച്ചോടിയത്. കുടുംബമായ്മയെ കുറിച്ച് നീ വിളമ്പണ്ട. ഞാനും എൻ്റെ ഒക്കെ അന്തസ്സായി ജോലി ചെയ്ത കുടുംബം നിർത്തുന്നു. നിന്നെപ്പോലെ നാട്ടുകാരെ പറ്റിച്ചല്ല. കൂടുതൽ പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ. നൗഷാദ് പോരുന്ന തയ്യാറായി. പെട്ടെന്നൊരു ബൈക്ക് അവിടേക്ക് വന്നു. അതിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി. ഭാസ്കരേട്ടാ, അവൻ്റെ കൂടെ ബസ്സിൽ ജോലി ചെയ്യുന്നവരെ കുടഞ്ഞപ്പോൾ എല്ലാം കിട്ടി. രണ്ടാളും കോഴിക്കോടേക്ക് പോയത്. അവിടെ അവൻ്റെ കുഞ്ഞമ്മയുണ്ട്. നാളെ കല്യാണം നടത്താനാണ് പ്ലാന്. കോഴിക്കോടുള്ള കുറച്ച് പയ്യന്മാരോട് തപ്പി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാസ്കരൻ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ നസ്രീനെ നോക്കി. എന്റെ കുടുംബം തകർക്കാൻ കൂട്ടുനിന്നവളാ നീ. നീ ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ മാനം കെടില്ലായിരുന്നു. മനസ്സറിഞ്ഞ് ഞാൻ ശപിക്കുക, നീ ഒന്നും ഒരു കാലത്തും കോണം പിടിക്കില്ല. അയാൾ മുസ്തഫയുടെ അടുത്തെത്തി.
വീട്ടിൽ കയറി ബഹളം വെച്ചാലും നിനക്ക് ദേഷ്യം ഉണ്ടാവും. എന്റെ സ്ഥാനത്ത് നീ ആയിരിക്കണം, അപ്പോഴേ വേദന മനസ്സിലാവും. പക്ഷേ നിനക്കത് അനുഭവിക്കേണ്ടി വരില്ല, കാരണം ഇവളുടെ തന്ത നീയല്ലല്ലോ. ഭാസ്കരനും കൂടെ വന്നവരും കയറിയ വാഹനങ്ങൾ ദൂരേക്ക് മറഞ്ഞു. ആളുകൾ അവിടെ മാറി നടക്കിയ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. മുസ്തഫ അവിടെ അടുത്ത് ചെന്നു. അകത്തേക്ക് വാ, അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. എന്താണ് സംഭവിക്കാൻ പോയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നസ്രീൻ അയാളെ അനുഗമിച്ചു. പിന്നാലെ വന്ന നൌഷാദ് വാതിലടച്ച് കുറ്റിയിട്ടു. നാണം കെടുത്താനായിട്ട് ജനിച്ചാണോടി, ഏറെണ്ണം കെട്ടോളൂ നീ. ആദ്യത്തെ അടി ഇടത്തേക്കാവിലായിരുന്നു. നസ്രീൻ വട്ടം കറങ്ങി നിലത്ത് വീണു. അയാൾ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു. ബഹളം കേട്ട് വന്ന ആമിനക്കും കിട്ടിയ അടി. കട്ടിളപ്പടിയിലിടിച്ച് അവളുടെ മൂക്കിൽ നിന്ന് രക്തം കുതിച്ചൊഴുകുന്ന കണ്ട് ആമിന ഉറക്കെ കരഞ്ഞു. വാപ്പച്ചി വേണ്ട, ഇത്തയൊന്നും ചെയ്യല്ലേ വാപ്പച്ചി. മുറിയിൽ കിടക്കിയായിരുന്ന ഷാനവാസ് നിസ്സഹായതയോടെ നിലവിളിച്ചുകൊണ്ടിരുന്നു. മൂക്കറ്റം കടം കയറുന്ന മനസമാനത്തിൽ ഉറങ്ങാൻ പോലും കഴിയാതെ ഞാൻ കഷ്ടപ്പെടുമ്പോ നിനക്കൊക്കെ അഹങ്കാരം അല്ലെ? സമയാസമയം വെട്ടിപിഴുകാൻ തരുന്നേരം നന്ദി ഇങ്ങനെ തന്നെ കാണിക്കണം. അയാൾ കിതച്ചു. ഇനി വീടിന്റെ പടിക്ക് പുറത്തിറങ്ങിയ നിന്റെ കാലിയാൻ തല്ലിയൊടിക്കും. കൈവീശി ഒരടി കൂടി. കണ്ണിലിരുട്ടുകാരെ അവൾ ബോധരഹിതയായി നിലംപതിച്ചു. മുസ്തഫ തന്നെ മുറിയിലേക്ക് കയറി. എല്ലാം കണ്ട് ആസ്വദിക്കായിരുന്ന ഔഷാദം പിൻവാങ്ങി. ആമിനെ കരഞ്ഞുകൊണ്ട് അവളെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. തന്റെ മുറിയിലിരുന്ന് ബീഡിപ്പുക അന്തരീക്ഷത്തിലേക്ക് ഊതിവിടുകയായിരുന്ന മുസ്തഫയുടെ അടുത്തേക്ക് നൌഷാദും ഐഷയും ചെന്നു. അന്ന് രാവിലെയാണ് ആയിഷ തന്റെ വീട്ടിലും തിരിച്ചെത്തിയത്. തലേന്ന് രാത്രിയിലെ സംഭാഷണങ്ങൾ നൌഷാദ് അവരെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. പുറത്തിറങ്ങി നടക്കാൻ വയ്യ, നാട്ടുകാരുടെ ഓരോ ചോദ്യം. നൌഷാദ് സംഭാഷണം തുടങ്ങി. ഭാസ്കറിന്റെ മോളുടെ കല്യാണത്തിൽ അവർ കോഴിക്കോട് അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞു. അയാൾ അവിടുത്തെ മുമ്പേ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു. അവളവനും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും കൊടുത്തു. വിളഞ്ഞ വിത്തുകൾ തന്നെ. 18 വയസ്സ് പൂർത്തിയാകുന്നതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനും പറ്റില്ല. മുസ്തഫ ഒന്നും ഇണ്ടാക്കി കേട്ടിരിക്കുകയാണ്. ഇവളാ എല്ലാ ബുദ്ധിയും പറഞ്ഞുകൊടുത്തെന്നാ നാട്ടിലെ സംസാരം. സംഭവം വർഗീയമായിട്ട് മുതലെടുക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. ആകെ പെട്ടു. മുസ്തഫ ബീഡിക്കുരി ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. പിന്നെ വേറൊരു ബീഡി കത്തിച്ചു. ആയിഷ നൌഷാനെ തോടി പറയുമെന്ന് ആംഗ്യം കാട്ടി. ഇക്ക കൂട്ടുകാരിക്ക് മാത്രമല്ല, ഇവൾക്ക് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവുമെന്നാ എല്ലാവരും പറഞ്ഞിടക്കുന്നത്. അടുത്ത ഒളിച്ചോട്ട് ഇവിടെ ആയിരിക്കുന്നു രാവിലെ കവലിൽ വെച്ചാരോ പറയുന്നവൾ കേട്ടുപോലും. മുസ്തഫ ഞെട്ടിയാളെ നോക്കി. കാരിക്കയുടെ സ്വന്തമോളൊന്നുമല്ല, എന്നാൽ ഈ വീട്ടിലല്ല വളരുന്ന ചീത്ത പേര് എല്ലാവർക്കും ആ. ഏയ്, അതിനുള്ള ധൈര്യം ഒന്നും അവൾക്കില്ല. എന്നിട്ടാണ് വലിയ കുടുംബത്തിലെ പെണ്ണിനെ ഒളിച്ചോടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്? ആയിഷ ഇടപെട്ടു. കാലം മാറിക്ക, ഇപ്പോഴത്തെ പെൺപിള്ളേർ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടെന്ന് പടച്ചോനുപോലും അറിയില്ല. ഒരു പരീക്ഷണത്തിന് നിൽക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അയാൾ തങ്ങളുടെ വഴിക്ക് വന്നെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ഇക്ക ആയിഷയുടെ മാമൻ്റെ മോൾക്കൊരു ആലോചന വന്നിരുന്നു. പെണ്ണിന് സൗന്ദര്യം കുറവായതുകൊണ്ട് അവർ വേണ്ടെന്ന് വെച്ചു. ഇവളത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ. കിട്ടിയ ലോട്ടറിയാ. നല്ല കുടുംബം, സ്വന്തമായിട്ട് തടിമില്ല്, 4 ഹോൾസെയിൽ പച്ചക്കറി കട, പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പറമ്പുകൾ വേറെ. ചെറുക്കൻ കാണാനും സുന്ദരം, പെണ്ണിനിടാനുള്ള പൊന്നു വരെ അവർ തരും. അത്രയും വലിയ ബന്ധമൊക്കെ വേണോടാ, അവൻ്റെ കൂലിപ്പണിക്കാരും പോരെ. ഏയ്, അത് നമുക്ക് കുറച്ചിലായിക്കാം. എന്നാലും അവർക്ക് നമ്മളെപ്പോലുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണിട്ടാനൊക്കെ താല്പര്യം കാണുമോ? അവർക്ക് ഇതേ പ്രായത്തിലുള്ള കാണാൻ കൊള്ളാവുന്ന വീട് ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണ് വേണം, അതേ ഡിമാൻഡുള്ളൂ. മുസ്തഫ ഒന്നും ഇടാ പുറത്തേക്ക് നോക്കിയിരുന്നു. കൂടുതൽ ആലോചിക്കുന്നു വേണ്ട, ഇവളെ ഇഷ്ടപ്പെട്ട ഷാനുവിന്റെ ചികിത്സ വരെ അവർ നോക്കും. പണമൊന്നും അവർക്കൊരു പ്രശ്നമല്ല, അതൊക്കെ ആയിഷ കൈകാര്യം ചെയ്യും. ഇക്ക സമ്മതിച്ചാൽ മതി. അതോടെ മുസ്തഫ സമ്മതം മൂളി. ഷാനവാസിന്റെ എതിർപ്പൊന്നും ആരും ചെവിക്കൊണ്ടില്ല. വേണ്ട എന്ന് പറയാനുള്ള ശക്തി പോലില്ലാതെ നസ്രീൻ പകച്ചു നിന്നു. ഒരാഴ്ചക്ക് ശേഷം അവളെ കെട്ടാൻ പോകുന്ന റിയാസിന്റെ ഉമ്മ നബീസി അവരുടെ 2 സഹോദരന്മാരും ആ വീട്ടിലേക്ക് വന്നു. റിയാസ് ബാംഗ്ലൂർ വരെ പോയിരിക്കുക, അതാ വരാത്തെ. ആ സ്ത്രീ ഭംഗിയായി ചിരിച്ചു. ഓന്റെ വാപ്പ മരിച്ചിട്ട് 2 വർഷമായി, എനിക്കൊരു മോളൂടിയുണ്ട്, ഭർത്താവിൻ്റെ കൂടെ സൗദിയില. ഇവിടുത്തെ അവസ്ഥയ്ക്ക് ആയിഷ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവൂന്നറിയില്ല. നൌഷാദ് സങ്കടബാധയിൽ പറഞ്ഞു. പണവും സുഖസൗകര്യങ്ങളൊക്കെ പടച്ചോന്ന് തരുന്നതല്ലേ, എനിക്ക് കുട്ടീനെ പേരുത്തി ഇഷ്ടമായി. എൻ്റെ ഇഷ്ടത്തിനപ്പുറം മോനൊരു തീരുമാനമില്ല. ഇവരുടെ നിക്കാ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കുടുംബമല്ലേ. ഷാനവാസിൻ്റെ ഓപ്പറേഷൻ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ വെച്ച് തന്നെ നടത്തും. അവനെല്ലാം ഭേദമായ നല്ലൊരു ജോലി ശരിയാക്കും. പുറത്ത് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, റിയാസിനെ സഹായിച്ചാൽ മതിയല്ലോ. മുസ്തഫയുടെ മുഖം തെളിഞ്ഞു. ആമിനെ എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് നടത്താം. ആയിക്കോട്ടെ, നിങ്ങൾ തീരുമാനിച്ചറിയിച്ചാൽ മതി, നൌഷാദ് വിനയത്തോടെ പറഞ്ഞു. ഷാനവാസിൻ്റെ അടുത്തിരിക്കുന്ന നസ്രീൻ പുറത്തെ സംഭാഷണങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരി പ്രണയിച്ചവൻ്റെ കൂടെ പോയതിന് തനിക്ക് ശിക്ഷ വിച്ചത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
പഠനം ജോലി എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ കൺമുമ്പിൽ തകർന്നു വീഴുന്ന് അവൾ അറിഞ്ഞു. പുറത്ത് തനിക്ക് വില പറഞ്ഞ് ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. ഇതാ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. ഷാനവാസ് അവളുടെ തോളിൽ പിടിച്ച് കുലുക്കി. എങ്ങോട്ട്? ആരാ ഉള്ള സഹായത്തിന്? അവൾ തട്ടം കൊണ്ട് കണ്ണുകൾ തുടച്ചു. സാറല്ല ഷാൻ, ഇതായിരിക്കും എൻ്റെ വിധി. ഇന്നും സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾ ഒരുപാടുണ്ട്. ഞാൻ അവരിൽ ഒരാളായിരിക്കാനാവും പടച്ചവൻ്റെ തീരുമാനം. നസ്രീൻ ഷാനവാസിൻ്റെ മുടിയിലൂടെ പതിയെ വിരലോടിച്ചു. എന്നാലൊരുത്തൻ്റെ ഭാര്യയാവേണ്ടതല്ലേ? പിന്നെ ഇത് നിനക്കൂടി വേണ്ടിയാണല്ലോ. അവർ വാക്ക് പറഞ്ഞതാ നിന്റെ ചികിത്സയ്ക്ക് സഹായിക്കാമെന്ന്. നീയൊന്ന് എണീറ്റാണെങ്കിൽ ഇത്താക്ക അത് മതി. അവൻ കരയുന്നുണ്ട്. അവൾക്ക് നിയന്ത്രിക്കാനായില്ല. അനിയനെ കെട്ടിപ്പിടിച്ച് അവൾ ആർത്തലസ് കരഞ്ഞു. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ കരച്ചിൽ. സൈനബ വാക്കുവാലിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഷാനവാസിൻ്റെ സർജറി നടത്തി. അവനെ പരിചരിക്കാൻ ഒരു മെയിൽ നേഴ്സിനെ അവർ ഏർപ്പാടാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒന്നര മാസത്തിന് ശേഷം നസ്രീൻ റിയാസിൻ്റെ ഭാര്യയായി അയാളുടെ വീട്ടിലേക്ക് യാത്രയായി. അവളുടെ ജീവിതത്തിൻ്റെ പുതിയൊരധ്യായം. വിവാഹ ദിവസം രാത്രി വരൻ്റെ വീട്ടിൽ വെച്ച് നടന്ന റിസപ്ഷനിൽ നിൽക്കുമ്പോൾ നസ്രീൻ ആകെ തളർന്നിരുന്നു. റിയാസ് ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടുത്തുന്ന സമയം അവളെല്ലാവരോടും പുഞ്ചിരിക്കാൻ പണിപ്പെട്ടു. എല്ലാം അപരിചിതരാണ്. സ്വന്തം ഭർത്താവിനെ പോലും അവൾ അന്നാണ് നേരിൽ കാണുന്നത്. രണ്ടോ മൂന്നോ തവണ ഫോണിൽ സംസാരിച്ച ബന്ധം മാത്രം. ആൾക്കൂട്ടത്തിൽ വീർപ്പുമുട്ടുകയായിരുന്ന അവളെ റിയാസിൻ്റെ അമ്മായി മുനീറയാണ് അവിടെ നിന്ന് രക്ഷിച്ച് റൂമിലേക്ക് വിട്ടത്. അലമാര തുറന്ന് വസ്ത്രങ്ങളെടുത്ത് അവൾ കുളിമുറിൽ ചെന്ന് കയറി. തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. കുളിച്ച് ഡ്രസ്സ് മാറി അവൾ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു. അനിയനെ ഒന്ന് വിളിക്കാൻ അവൾ ഒത്തിരി കൊതിച്ചു. പക്ഷേ മൊബൈൽ ഫോണില്ല. ഈ തിരക്കിനിടയിൽ റിയാസിനോട് ചോദിക്കാനും വയ്യ. അവൻ ഭക്ഷണവും മരുന്നെല്ലാം കഴിച്ചു എന്നും അറിയില്ല. ആമീന ഒന്നിലും ശ്രദ്ധയില്ലാതെ ജീവിക്കുകയാണ്. താനില്ലാതെ അവൻ എങ്ങനെ അവിടെ കഴിയുന്ന ചിന്ത വന്നതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇടയ്ക്കെപ്പോഴും ആ കിടത്തത്തിൽ അവൾ ഉറങ്ങിപ്പോയി. ഒരു ദുസ്വപ്നം അതിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോഴാണ് നസ്രീൻ ഞെട്ടി ഉണർന്നത്. സ്വപ്നത്തിൽ തിളങ്ങുന്ന ഒറ്റക്കണ്ണനായ രാക്ഷസൻ അവളെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ഓടി. പിന്നാലെ ആ രൂപവും. ഒടുവിൽ കാല് തടഞ്ഞവൾ നിലത്തേക്ക് വീണു. അവളെ മലർത്തി കിടത്തി ദേഹത്ത് കയറിയിരുന്ന് അട്ടഹസിച്ചുകൊണ്ട് കോമ്പല്ലുകൾ അവളുടെ കഴുത്തിലേക്ക് അമർത്തി. നസ്രീൻ ഉറക്കെ കരഞ്ഞെങ്കിലും അയാളുടെ കൈ ചുണ്ടുകൾക്കും മൂക്കിനും മീതെ അമർന്നതിനാൽ ശബ്ദം പുറത്തു വന്നില്ല. ശ്വാസം മുട്ടി അവൾ കണ്ണു തുറന്നു. സ്വപ്നമല്ല, ആരോ തൻ്റെ ദേഹത്ത് കിടക്കുന്നുണ്ട്. കഴുത്തിലൂടെ അയാളുടെ ചുണ്ടുകൾ ഇഴയുകയാണ്. മുഖത്തമർന്ന കൈപ്പത്തി തട്ടിമാറ്റി അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. സാധിച്ചില്ല. റിയാസിൻ്റെ സ്വരം തൻ്റെ ഭർത്താവാണ്. അവൾ അസ്വസ്ഥതയോടെ അയാളെ പുറകോട്ട് തള്ളി. ഫലമുണ്ടായില്ല. ആർത്തിയോടെ അയാൾ അവളുടെ ചുണ്ടുകളിൽ ഉമ്മവച്ചു. അവിടെ പല്ലുകൾ അമരുന്ന നസ്രീൻ അറിഞ്ഞു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ശരീരത്തിലെല്ലായിടത്തും അയാളുടെ പല്ലുകൾ മുറിവേൽപ്പിച്ചു. ഒടുവിൽ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയ ശേഷം പ്രാണവേദന എന്തെന്ന് അവൾ അറിയിച്ചുകൊണ്ട് റിയാസ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒന്ന് കരയാൻ പോലും പറ്റാതെ നസ്രീൻ കണ്ണടച്ച് കിടന്നു. സ്വപ്നത്തിലെ രാക്ഷസൻ രക്തത്തോടൊപ്പം തൻ്റെ ജീവനും വലിച്ചു കുടിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൾ സ്വയം റിയാസിന് മുന്നിൽ ഒരു ഉപകരണമായി കിടന്നുകൊടുത്തു. കേട്ടറിഞ്ഞ ആദ്യ രാത്രി അതിൽ സുഖം കലർന്ന നോവുമെല്ലാം വെറും കെട്ടുകഥകളാണെന്ന തിരിച്ചറിവോടെ. ഈ ചെറുക്കിന് ഇത്രയും ആർത്തിയോ? ഇതൊരു കൊച്ചു പെണ്ണല്ലേ, ഇതിനെ കോല നോക്ക്, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? മുനീറ ദേഷ്യപ്പെട്ടു. നബീസ ഒന്നും മിണ്ടിയില്ല. നസ്രീൻ ചുമരിൽ ചാരി നിൽക്കുകയാണ്. ചുണ്ടുകളിലെയും കവിളിലെയും പാടുകളിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. ഒരുമാതിരി കരിമ്പിത്തോട്ടത്തിലെ ആന കയറിയ പോലെ. ആരെങ്കിലും വിരുന്ന് വന്നിത് കണ്ട നാണക്കേടാ. കുഞ്ഞിത്തൊന്ന് അടങ്ങി. അവന് ഇതൊക്കെ പറഞ്ഞുകൊടുക്കാൻ കൂട്ടുകാരാരുമില്ല. കുട്ടിക്കാലം തൊട്ട് അവൻ ആരോട് അടുക്കാറില്ലല്ലോ. ഉമ്മച്ചിയായ ഞാനെങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അവനെ പഠിപ്പിക്കും? നബീസ, നിന്റെ എന്നെ കെട്ടിയമാര് ട്യൂഷൻ പോയിട്ടൊന്നല്ല നമ്മൾ കുടുംബം നടത്തിയും കുട്ടികളും ഉണ്ടാക്കിയതും. ഭാര്യയാണ്, യന്ത്രമൊന്നല്ല. ആ ബോധം ഉണ്ടായാൽ മതി, ഞാൻ പോവാ. മുനീർ അടുക്കള വാതിലൂടെ പുറത്തേക്ക് ഇറങ്ങി. അവിടെ അടുത്ത് തന്നെയാണ് മുനീറയുടെ വീട്. വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ബന്ധുക്കളൊക്കെ തലേ ദിവസം തന്നെ മടങ്ങിപ്പോയിരുന്നു. റിയാസിൻ്റെ സഹോദരി റഷീദ രാവിലെയാണ് ഭർത്തൃഗൃഹത്തിലേക്ക് പോയത്. ലീവില്ലാത്ത കാരണം അവളും ഭർത്താവ് ഉച്ചക്ക് സൗദിയിലേക്ക് മടങ്ങും. നബീസ അവളുടെ അടുത്തെത്തി താടിയിൽ പിടിച്ച് ഉയർത്തി. വേദനിക്കുന്നുണ്ടോ മോൾക്ക്? അവളിൽ നിന്ന് തലയാട്ടി. അവനിങ്ങ് വരട്ടെ, നല്ലത് കൊടുത്തോളും, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീ വന്നപ്പോൾ അവർ സംസാരം നിർത്തി. മോള് റൂമിലേക്ക് പോയിക്കോ. വേണ്ട, ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ? ഒന്നുമില്ല, അതിനൊക്കെ ഇവിടെ ആളുണ്ട്. എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണമായിരുന്നു. അതിനെന്താ, എൻ്റെ ഫോൺ ആ ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ട്, എടുത്ത് വിളിച്ചോ.
ഞാൻ അവനോട് മോൾക്കൊരു പുതിയ മൊബൈൽ വാങ്ങി തരാൻ പറയാം. നസ്രീൻ തലയാട്ടി. ആ പിന്നെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇതൊന്നും അവരറിയിക്കണ്ട കേട്ടോ, നാണക്കേടാ. അവളൊന്നുമിണ്ടാതെ അവരുടെ ഫോണുമെടുത്തൊരു മൂലയിലേക്ക് മാറി നിന്ന് ഷാനവാസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഒറ്റ ബില്ലിന് തന്നെ അവൻ ഫോണെടുത്തു. ഇത്താ ആദിയോടെയുള്ള വിളി. ഷാനു, എന്താ ഇത്തന്നെ രാത്രി വിളിക്കാത്ത? ഞാനാകെ പേടിച്ചു. ഇവിടെ പാർട്ടിയൊക്കെ തീരുമ്പോൾ ഒത്തിരി വൈകിയിരുന്നടാ. ക്ഷീണകാരനം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം എണീറ്റതേയുള്ളൂ. അവൾ കരച്ചിൽ കടിച്ചമർത്തി കൊണ്ട് പറഞ്ഞു, നീ വല്ലതും കഴിച്ചോ മോനെ? വിശപ്പില്ലായിരുന്നു. ഇത്തിയോട് മിണ്ണായിട്ട് എന്തോ പോലെ. അങ്ങോട്ട് വിളിച്ചാൽ അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ, അതാ കാത്തിരുന്നു. സാരില്ല, എനിക്കൊരു ഫോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ എന്ന് തന്നെ വിളിക്കാമല്ലോ. ആദ്യം ഭക്ഷണവും മരുന്നും കഴിക്ക്. ആ മെയിൽ നേഴ്സ് വന്നില്ലേ? ഉവ്വ് പുറത്തിരിപ്പുണ്ട്. ഉമ്മച്ചിയോ? ഇന്നിങ്ങോട്ട് വന്നേ ഇല്ല. ഞാൻ വിളിച്ചതായി പറഞ്ഞേ കേട്ടോ. പറയാം. എന്നാ നീ വെച്ചോ, സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. ഇതാ സ്നേഹത്തോടെയുള്ള വിളി. എന്താ മോനെ? എനിക്കൊരുപാട് മിസ് ചെയ്യുന്നു. അറിയാതെ അവളൊന്ന് ഏങ്ങിപ്പോയി. ശരിയത്താ, ഇത് വെച്ചോ. കൂടുതലൊന്നും പറയാതെ കോള് കട്ട് ചെയ്ത് ടേബിൾ വെച്ച് അവൾ മുകളിലെ മുറിയിലേക്ക് നടന്നു. ദേഹം മുഴുവൻ നുറുങ്ങുന്ന വേദന, ചോരപ്പടുന്ന ബെഡ്ഷീറ്റും രാത്രിയിൽ ധരിച്ച വസ്ത്രങ്ങളും ബാത്റൂമിലെ ബക്കറ്റിൽ കുതിർത്തു വെച്ചിരിക്കുകയാണ്. റിയാസ് ഇന്നലെ കാണിച്ച അതിക്രമങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് ഓക്കാനം വന്നു. സ്നേഹത്തോടെയുള്ള ഒരു സംസാരം പോലുമില്ലാതെ ഏകപക്ഷീയമായ അതിക്രമം കാണിക്കാൻ അവനെങ്ങനെ തോന്നി? ആ കട്ടിൽ കാണുമ്പോൾ തന്നെ അവൾക്ക് ഭയം അനുഭവപ്പെട്ടു. തറയിൽ ചുമരും ചാരിയിരുന്നു അവൾ കണ്ണുകളടച്ചു. ഭർത്തൃ വീട്ടിൽ അവൾക്ക് എന്തൊക്കെയായിരിക്കും ഇനി അനുഭവിക്കേണ്ടി വരിക? കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.